ഫ്രണ്ട്സ്, ഇതാ ഞങ്ങൾ നാട്ടിലെത്തി. ഒരുപാട് ലേറ്റായി ട്രാഫിക്കിലൊക്കെ പെട്ടിട്ട്. എന്നാലും അവൻ്റെ ആഗ്രഹം പോലെ തന്നെ നാട്ടിലെത്തി ഇരുട്ടി നിന്ന് കേക്കും വാങ്ങിച്ച് ഞങ്ങൾ വീട്ടിൽ പോയി അച്ഛമ്മഴുത്ത് നിന്ന് കട്ട് ചെയ്തു. അപ്പോൾ ഹാപ്പിയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ തിരിക്കുകയും ചെയ്തു കേട്ടോ. കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ലീവ് കുറവായതുകൊണ്ട്, ലീവ് ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ പിറ്റേ ദിവസം എൻ്റെ കുഞ്ഞമ്മയുടെ വീട്ടിലും കുഞ്ഞി നാത്തുവിൻ്റെ വീട്ടിലൊക്കെ പോയി അങ്ങനെ ഞങ്ങൾ തിരിച്ചു. തിരിച്ച് മൈസൂർ സിറ്റി എത്തിയപ്പോഴേക്കും ന്യൂ ഇയറിന് കട്ട് ചെയ്യാൻ വേണ്ടി ഒരു കുഞ്ഞി കേക്കും വാങ്ങിച്ച് വീട്ടിലോട്ട് പോകുന്ന വഴി പാലസ് ഓൺ ദ വേയിലാണേ. അപ്പോൾ അവിടെ ഭയങ്കര ക്രൗഡ്. അപ്പോൾ ആലോചിച്ചപ്പോൾ ന്യൂ ഇയർ സെലിബ്രേഷൻ ആയിരിക്കും, ജസ്റ്റ് ഒന്ന് കയറാൻ വരുന്നത്. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ വീട്ടിൽ എല്ലാ പ്രാവശ്യവും ഞങ്ങൾ വീട്ടിൽ നിന്നായിരിക്കുമല്ലോ. ആ ടൈമിന് റെഡിയായി എന്തായാലും പോകാനുള്ളൊരു മൂഡുണ്ടാവത്തേ ഇല്ല. ഒരിക്കലും നിങ്ങളങ്ങനെ ചിന്തിച്ചിട്ടും ഇല്ല, പോയിട്ടില്ല. സോ ഇതെന്തായാലും ഓൺ ദ വേയിൽ കിട്ടിയതുകൊണ്ട് ഒരു ഗുഡ്ലക്ക് ആണെന്ന് പറഞ്ഞ് ഞങ്ങൾ ജസ്റ്റ് കയറി. സിലിണ്ടർ ചെയ്യാണ്, ഭയങ്കര തിരക്കായിരുന്നു, എന്നാലും നല്ല ഓളമായിരുന്നു. കാരണം എന്ന് വെച്ചാൽ എല്ലാവരും നല്ല ഒരു മൂഡിൽ ഫുൾ ലൈറ്റായിരുന്നു. ഫുൾ ലൈറ്റ് എന്ന് വെച്ചാൽ ഭയങ്കര ലൈറ്റിംഗ് ആയിരുന്നു, നല്ല രസമായിരുന്നു. പിന്നെ ലാസ്റ്റ് അവിടെ 12 o'clock ആവാൻ നേരത്തെ 10 minutes മുന്നേ ലൈറ്റ് ക്ലോസ് ചെയ്തു. പിന്നെ ഷൗട്ട് ചെയ്യാണ്. സോ ആ ഒരു ക്രൗഡിൽ ഞങ്ങളും ഷൗട്ട് ചെയ്യുക. 6, 7, 5, 4, 3, 4 ഭയങ്കര ഷൂട്ടിങ്. ലാസ്റ്റ് പിന്നെ ഹാപ്പി ന്യൂ ഇയർ, ഭയങ്കര രസമായിരുന്നു കേട്ടോ. ശരിക്കും വെച്ചാൽ നമ്മൾ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഫസ്റ്റ് ടൈം ആണ്. അപ്പം അത് കഴിയുമ്പോഴേക്കും നിർത്താതെ വളർത്താൻ പൊട്ടാൻ തുടങ്ങി. അപ്പം നിർത്താതെ ഒരു 3.5 മണിക്കൂർ എനിക്കൊന്ന് 1 മണിക്കൂറൊക്കെ കണ്ടിന്യൂ പൊട്ടാൻ തുടങ്ങി. പക്ഷെ ഞങ്ങൾ വെയിറ്റ് ചെയ്തില്ല, ഞങ്ങൾ അതൊക്കെ മൂവ് ചെയ്തു. കാരണം അത്രയും ക്രൗഡായതുകൊണ്ട് ഒരുമിച്ച് മൂവ് ചെയ്യുമ്പം തിരക്കിൽപ്പെട്ട് എല്ലാം ട്രാഫിക്കൊക്കെ പ്രശ്നമാകുന്നതുകൊണ്ട് ഞങ്ങൾ അതൊക്കെ മൂവ് ചെയ്തു. ഞങ്ങൾ മൂവ് ചെയ്തിട്ട് ഞങ്ങൾ വണ്ടിയിൽ അവിടെ എത്തി കയറി ഇറങ്ങുമ്പോഴും ഈ പടക്കം തീർന്നിട്ടില്ല കേട്ടോ.